ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളെ കടയിലേക്ക് ഒരു സ്ഥിരമായിട്ടൊരു കസ്റ്റമർ വരുന്നുണ്ട്, തൃശ്ശൂർകാരനാണ്. പുള്ളി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ, പുള്ളി യൂസഫിലൂടെ നമ്മളെ എം എ യൂസഫിലൂടെ ഒരു സൗണ്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പല സ്ഥലത്തും ആയ പുള്ളി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് അയാളൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, അൻവർ കം പ്ലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻവർ, എന്താ വിശേഷങ്ങള്? നല്ല വിശേഷം. നീ നല്ല നമ്മുടെ എം എ യൂസഫിലൂടെ സൗണ്ട് അനുകരിക്കുന്നു പറയുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ഒന്ന് ഒന്ന് എനിക്ക് കാണിച്ചിടാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യ, ഒരു ജസ്റ്റ് കുറച്ച് വാക്കുകൾ. നമുക്കപ്പോഴേ നമ്മളെ യൂസഫിലോട് ഒരിക്കലും ചോദിച്ചു, അയ്യേ നാളത്തെ യൂസഫിലി ആവാനുള്ള ആളുകളോട് എന്താണ് ഇക്കാക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് ചോദിച്ച ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാളത്തെ യൂസഫിലി ആവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വെൽക്കം. അവർ ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്താൽ അവർക്കും യൂസഫിലി ആവാം. പക്ഷേ പെട്ടെന്നെങ്കിലും വന്നിട്ട് യൂസഫിലാവാന്ന് വിചാരിച്ചാൽ ചിലപ്പം സാധിക്കും, ചിലപ്പോൾ സാധിക്കില്ല. അത് ഈ കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ വി ഹാവ് ടു വെയിറ്റ്. 1973 ഡിസംബർ 31 തീയതി ദുംറയിൽ വന്ന യൂസഫിൽ ഇന്നത്തെ യൂസഫിലാവാൻ 46 കൊല്ലം പിടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. എന്നീ കാണുന്ന യൂസഫിലായത് 46 കൊല്ലത്തെ അധ്വാനമുണ്ട്. അപ്പോൾ നാളത്തെ യൂസഫിലാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വെൽക്കം. അവർ ഇനിയും എന്നെക്കാൾ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.